Good afternoon. Welcome to Yet Another Speaking Life Coaching Journey. Yes, another one പറഞ്ഞു the last life coaching journey എന്ന് പറഞ്ഞു. നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മുടെ മുന്നേ ലൈഫ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഐഎൽബിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത് ആദ്യത്തെ ക്ലാസ്സിനുള്ളിൽ പറയുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം എല്ലാവർക്കും എന്താണ് ഐഎൽബി എന്നുള്ളതെന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒ ഇ ടിയിൽ നിന്ന് മാറിയിട്ടെന്നല്ല ഒ ഇ ടിയോടൊപ്പം തന്നെ നമ്മൾ ഐഎൽബിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഐഎൽബിസിൻ്റെ ഒരു അവയർനെസ് കൊടുക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഐഎൽബിസ്, എത്ര മൊഡ്യൂൾസ് ഉണ്ട്, അതുകൊണ്ട് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ പലരും പേടിച്ചൊക്കെ മാറിയിരിക്കുന്നവരുണ്ട്, ഐഎൽബിസ് എനിക്ക് പറ്റത്തില്ല അല്ലേ, ഇംഗ്ലീഷ് ഒന്നും എനിക്ക് ഒട്ടും പറ്റത്തില്ല, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലും സി ബി എസ് സിയിലും ഐ സി എസ് സിയിലൊക്കെ പഠിച്ചതാണ്, പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് ഇത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, കാരണം ഗ്രാമറൊക്കെ എനിക്ക് പലപ്പോഴും തെറ്റാറുണ്ട്, അപ്പോൾ എനിക്കത് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പേടിച്ച് മാറിയിരുന്നു ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ നിങ്ങളതിൽ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളതിൽ ഒരാൾ അല്ലെങ്കിൽ അതിൽ ഒരാളായിട്ടുള്ള പങ്കുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ഐഎൽബിസിനെ കുറിച്ച് ഐഡിയ കിട്ടണം. അതിൽ നിന്ന് ഞങ്ങളുടെ ക്ലാസ് ജോയിൻ ക്ലാസ് ജോയിൻ ചെയ്യില്ലെങ്കിൽ പോലും ഐഎൽബിസ് എന്താണ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈഫ് കോച്ചിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് മുന്നേ എല്ലാവർക്കും അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ലിസ്ണിംഗ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തിൽ എങ്ങനെയാണ് സംഭവം ഭക്തി എന്നുണ്ടെങ്കിൽ റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും ഏതൊക്കെ പാർട്ട് ഉണ്ട് അല്ലേ, പിന്നെ ലിസ്ണിംഗ് റീഡിങ്ങിൽ ഓരോ പാർട്ട് എങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സെഷനാണ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തത്. നിങ്ങൾക്കത് കണ്ട മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഐ എൽ ഡി എസിൻ്റെ ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലൈവ് സെഷൻസ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ പ്രാക്ടീസ് കൊടുക്കുക, അതുപോലെ റൈറ്റിംഗ് സ്പീക്കിംഗ് അതിൻ്റെ കറക്ഷനൊക്കെ വേണമെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. അത് ഡീറ്റെയിൽഡായിട്ടും നമ്മളെ ലൈഫ് സെഷൻ പോലെയല്ല, ക്ലാസ്സസ് വരുമ്പോൾ കുറച്ചും കൂടെ ഇൻറ്റൻസീവ് ആയിട്ടായിരിക്കും ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. നമ്മളെ ലൈഫ് സെഷൻ എന്ന് പറയുമ്പോൾ എല്ലാം ഒന്ന് തൊട്ട് പോകത്തേയുള്ളൂ അല്ലേ, മെയിൻ ഐഡിയാസ് മാത്രം കൊടുത്തു പോകും. അതിനേക്കാളും കുറച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫൈനൽ സീരീസിൻ്റെ പാർട്ടാണ് വരുന്നത്. അപ്പോൾ പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ എന്താണെന്ന് പറഞ്ഞു. പാർട്ട് വണ്ണിൽ എന്തൊക്കെ സെക്കൻഡാണ് എങ്ങനെ പറയണം, പാർട്ട് ടു, പാർട്ട് ത്രീ അതുപോലെയുള്ള അതിൻ്റെ ടൈം ലിമിറ്റും എല്ലാം പറഞ്ഞു. ഇനി നമ്മളൊരു സ്പീക്കിംഗ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ഇന്നലത്തെ ക്ലാസ്സിലും എക്സ്പ്ലെയിൻ ചെയ്യും അല്ലേ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു വൊക്കാബുലറീസ് ആണ്. പലർക്കും സെന്റൻസ് ഒക്കെ പറയാൻ അറിയാം, പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവിടെ ആൻസർ പറയാനായിട്ട് നിങ്ങൾക്ക് ചില വേർഡ്സ് മുന്നിലാണ് അല്ലെ, ചില വേർഡ്സ് നിങ്ങൾക്ക് കിട്ടാറില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ചെറിയ ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ, കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ചിലത് പലർക്കും അറിയാത്തതാണ്, എന്നാൽ ചിലത് എല്ലാവർക്കും അറിയാം പക്ഷെ പെട്ടെന്ന് മനസ്സിൽ വരത്തില്ല. അപ്പൊ അതൊന്ന് കൊടുതട്ടിയെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ആദ്യം കുറച്ച് ഇങ്ങനെയുള്ള വൊക്കാബുലറീസ് ഒക്കെ നോക്കിയിട്ട് നമുക്കതിനെ ബേസ് ചെയ്തിട്ട് കുറെ എക്സ്പ്ലനേഷനും സ്പീക്കിംഗ് ഒക്കെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം എന്താണ് കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് അല്ലെ. സോ ഫീൽ, ഫീൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് അല്ലെ. ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ തൊലി ഇളക്കി എടുക്കുക അല്ലെ. ഇപ്പോ ബനാന, ബനാന ഇതൊക്കെ നമ്മളിങ്ങനെ തൊലി എടുക്കുന്നില്ല, ഫീലിംഗ്, അതിന് ആ ഒരു പ്രോസസ്സിന് പറയുന്നത് ഫീലിംഗ് എന്നാണ്. അപ്പൊ ആ ഒരു വേർഡ് എന്ന് പറയുന്നത് ഫീൽ അല്ലേ. നോക്കിക്കെ, അവിടെ പൊട്ടേറ്റോ ആണെന്ന് തോന്നുന്നു അല്ലെ, പൊട്ടേറ്റോയുടെ ആ ഒരു ഫീൽ ചെയ്യാണ്, ഫീലിംഗ് പൊട്ടേറ്റോ അല്ലെ. ഹീ സാറ്റ് ഡൗൺ ആൻഡ് ബിഗാൻ ഫീലിംഗ് പൊട്ടേറ്റോ എന്ന് പറയാം അല്ലെ. അല്ലെങ്കിൽ ഇറ്റ് ടുക്ക് മീ ടു ഡേയ്സ് ടു ഫീൽ ഓഫ് ദ ലേബൽ, ലേബൽസ് ഇളക്കി എടുക്കാനായിട്ട് അല്ലെ, രണ്ട് ദിവസം എടുത്തു. പെയിന്റ് വാസ് ഫീലിംഗ് ഓഫ് ദ സവാള ഗിരിഗിരി അല്ലേ. ഇവിടെ ഒണിയൻ ചോപ്പി ആണ്. അപ്പൊ സവാള ഗിരിഗിരിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തെന്ന് പറയുന്നത്, ചോപ്പ് എന്ന് പറയുന്നത്. അപ്പോ ആക്ച്വലി ചോപ്പ് എന്ന് പറയുന്നത് ഗിരിഗിരി അല്ല, അരി അരി അല്ലേ. അപ്പോൾ സവാള അരിയിലാണ്. എന്തെങ്കിലും ഒരു പൊട്ടിക്കൽ സംബന്ധം നമ്മളിങ്ങനെ അരിഞ്ഞരിഞ്ഞു പോകുന്നതിനെയാണ് ചോപ്പ് ചെയ്യാന്ന് പറയുന്നത്.
Okay. So, ma'am, chop the onions very finely. Nice ആയിട്ട് അരിഞ്ഞെടുക്കുക അല്ലേ. എന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ചോപ്പ് ദ ബട്ടർ ഇൻ ടു സ്മോൾ പീസസ്. ബട്ടറിനെ ഇങ്ങനെ സ്മോൾ പീസസായിട്ട് കട്ട് ചെയ്യുക അല്ലേ. അങ്ങനെയാണ് ചോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഗ്രേറ്റ്. ഗ്രേറ്റ് എന്ന് വെച്ചാൽ വളരെ ഗ്രേറ്റ് ആണ്. ആ ഒരു ഗ്രേറ്റ് അല്ല, ഈ ഗ്രേറ്റ് എന്ന് പറയുന്നത് സ്പെല്ലിംഗ് വ്യത്യാസമാണ് അല്ലേ. ഗ്രേറ്റ് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ഇങ്ങനെ 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 എന്താണ് ഒരച്ചെടുക്കുക അല്ലേ. അപ്പൊ അതിനെയാണ് ഗ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഗ്രേറ്റ് ചെയ്യുന്നത് കണ്ടല്ലോ, ആ ഗ്രേറ്റ് ചെയ്യുന്ന സംഭവം എന്താണ്? ഗ്രേറ്റ് അല്ലേ. ഗ്രേറ്റ് ചെയ്യുന്നത് ഗ്രേറ്റ് അല്ലേ. ഗ്രേറ്റ് ദ ചീസ് ഇൻ ടു ആ മിക്സിംഗ് ബൗൾ. മിക്സിംഗ് ബൗളിലേക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത്. ഓക്കെ, ഇനി അടുത്ത വൊക്കാബുലറിയാണ്. അടുത്ത വൊക്കാബുലറി എന്ന് പറയുന്നത് ഒരാളോട് ചോദിക്കുകയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്ന പ്രൊസീജിയേഴ്സ് അല്ലേ, അതിൻ്റെ സ്റ്റേജസ് ഒക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബൗളിലേക്ക് മാവെടുക്കുന്നു. അത് വെള്ളം അല്ലേ, വാട്ടറും സോൾട്ടും മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുന്നു. അത് കുഴച്ചെടുക്കുക അല്ലേ. സ്പീക്കിങ്ങിൽ ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കുക്കിംഗ്, എന്തെങ്കിലും കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ട്രഡീഷണൽ ഫുഡിനെ കുറിച്ച് ചോദിച്ചു ചോദിച്ച് അതിന് വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അബദ്ധത്തിൽ അവിടെ ആൻസർ പറയാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അതെ, ഞാൻ വളരെ എക്സ്പേർട്ടാണ് കുക്കിങ്ങിൽ. അങ്ങനെയൊക്കെ നമ്മളൊന്ന് എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു റെസിപ്പി ചോദിക്കാം ഞങ്ങളപ്പോൾ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണം എന്ന് ബൈ ചാൻസ് ചോദിച്ചാൽ, ചോദിക്കത്തില്ല ഞാൻ പറയുകയാണ്, ചോദിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് അല്ലേ, മിക്സ് വാട്ടർ ഫ്ലോർ ആൻഡ് സോൾട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും അല്ലേ. കാരണം അത് കുഴച്ചെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ കുഴച്ചെടുക്കുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്, നീഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രണത്തിൽ നീഡ്, നീഡ് എന്ന് പറയുന്നത് നമ്മുടെ നെസസറി നീഡ് അല്ലേ, ആവശ്യം. ആ ഒരു നീഡിനും ഈ ഒരു പ്രണൻസേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. സോ എന്താണ് നീഡ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ പറയാൻ പറ്റുന്ന സെൻറ്റൻസ് എന്താണ്, പ്ലീസ് കണ്ടിന്യൂ നീഡ് ദ ഡബ് ബൈ ഹാൻഡ് ആൻഡ് ഇറ്റ് മിക്സ് യുവർ കൺസിസ്റ്റൻറ്റ് ടെക്സ്ചർ. ആവശ്യമായിട്ടുള്ള പരുവത്തിന് മാവ് കുഴച്ച് കൊടുക്കുക അല്ലേ. നീഡ് പ്ലീസ് കണ്ടിന്യൂ ടു നീഡ് ദ ഡോ ബൈ ഹാൻഡ് അണ്ടിൽ ഇറ്റ് ഇസ് മിക്സ് ടു എ കൺസിസ്റ്റൻറ്റ് ടെക്സ്ചർ. ടെക്സ്റ്റർ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പരുവ് അല്ലേ, അതാണ് ആ ടെക്സ്ചർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു വൊക്കാബുലറിയാണ്, കൺസിസ്റ്റൻറ്റ് ടെക്സ്ചർ എന്ന് ഉദ്ദേശിക്കുന്ന പരുവ് അല്ലേ. ഇനി അടുത്തത്, അടുത്തത് മാഷ് എന്നാണ് പറയുന്നത്. മാഷ് എന്ന് ചിലർ മിസ്പ്രണൗൺസ് ചെയ്യാറുണ്ട്. മാഷ് എന്നാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. മാഷ് മാഷ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ബനാനാസ് ആണ് മാഷ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ മാഷ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇങ്ങനെ അടിച്ചടിച്ച് പരത്തുക അല്ലേ, മാഷ് ചെയ്യുക. ഓക്കെ, അപ്പോ എല്ലാം കൂടെ കുഴമ്പ് പരുവത്തി ഇങ്ങനെ അടുത്തെടുത്ത് പരത്തുക അല്ലേ. അതായത് അതിനെ പ്രസ് ചെയ്ത്, അതിനെന്താ മലയാളത്തിൽ പറയുന്നത് അല്ലേ, പ്രസ് ചെയ്ത് നമ്മൾ എടുക്കുക, അതിനെയാണ് മാച്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, തപ്പിച്ചെടുക്കുക അല്ലേ. നിങ്ങൾ പാട്ടിൽ എന്താണെന്നുള്ള എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ മാച്ച് ദ ബനാനാസ് വിത്ത് എ ഫോർക്ക്. ഫോർക്ക് വെച്ചിട്ട് ബനാനാസ് മാച്ച് ചെയ്തെടുക്കുക അല്ലേ. ഇനി അടുത്തത് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം തന്നെയാണ് എന്താണ്, വറുത്തെടുക്കുക. എണ്ണയിൽ വറുത്തെടുക്കുന്ന എന്തിനേയും നമ്മൾ ഫ്രൈ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഫ്രൈ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് എന്താണ് പറയുന്നത്, ഫ്രൈ സം ചിക്കൻ ഫോർ അസ്. അവർ ചിക്കൻ ഫ്രൈ ചെയ്ത് തന്നു അല്ലേ. വി കുഡ് സ്മെൽ ദ ഓണിയൻ ഫ്രൈ, ആ ഒരു ഉള്ളി വറുത്ത മണം അല്ലേ. സോ ഇതാണ് നമ്മുടെ കിച്ചൺ റിലേറ്റഡ്. ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഞാൻ വരുന്ന ക്ലാസ്സിൽ പറഞ്ഞു തരാം, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു തരാം. സോ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള സംഭവമാണ്. എന്തെങ്കിലും ഒരു റെസിപ്പി അല്ലേ, റെസിപ്പി ചോദിക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ ചപ്പാത്തി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്, അവിടെ ഒണിയൻ ചോപ്പ് ചെയ്യുന്നു അല്ലേ. ഒണിയൻ ചോപ്പ് ചെയ്യുന്നു, ആദ്യം ഒണിയൻ പീൽ ചെയ്യുന്നു അല്ലേ. പീൽ ചെയ്തിട്ട് അത് ചോപ്പ് ചെയ്തെടുക്കുന്നു. പിന്നെ എന്താണ് ഗാർലിക്, ഗാർലിക് എന്ന് പറയുന്നത് മാഷ് ചെയ്തെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ഇങ്ങനെ ചതച്ചെടുക്കുക അല്ലേ. ആ യെസ്, ആ വേർഡ് എന്ന് പറയുന്നത് ചതയ്ക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ,
അതിന് ശേഷം ഉള്ളി ഒണിയൻ ഫ്രൈ ചെയ്തെടുക്കണം, എണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചപ്പാത്തി അല്ലെ, ചപ്പാത്തി ഒരു ബൗളിൽ മാവെടുത്തിട്ട് മിക്സ് ചെയ്ത് നീഡ് ചെയ്തെടുക്കണം അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഈ ഇത്രയും കോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയാൻ കഴിയും അല്ലെ. പിന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, ഇപ്പോൾ ബട്ടറൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ പിസ്സ, പിസ്സ ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്. പിസ്സ, പിസ്സ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിടാറുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഗ്രേറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ഈ വേർഡ്സ് എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത വൊക്യാബുലറിയിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് ഡയറിയിൽ നിന്ന് കുറച്ച് വൊക്യാബുലറീസ് ആണ് ഞാൻ പലയിടത്തു നിന്നും കണ്ടെത്തി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലയിടത്തു നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ വിത്ത് പിക്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആക്കി മനസ്സിലാക്കി എടുക്കാൻ കഴിയും അല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിത്ത് പിക്ചർ ഞാൻ കണ്ടെത്തുന്നത് കേട്ടോ. ഓക്കെ, ഇനി കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഓക്കെ കിച്ചൺ വൊക്യാബുലറി ആണ്. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളും അവിടെ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കുറേയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളാണ്, എന്നാൽ എല്ലാ വേർഡ്സും എല്ലാവർക്കും അറിയത്തില്ല അല്ലേ. നമ്മൾ മിക്സി, എല്ലാവരും പറയാം ആ മിക്സി ഓൺ ചെയ്യും. മിക്സി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നമ്മുടെ IELTSലേക്ക് വരുമ്പോൾ ബ്ലെൻഡർ, ബ്ലെൻഡ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ അടിച്ചെടുക്കുക അല്ലെ. അപ്പൊ അതിനെയാണ് ബ്ലെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലെൻഡ് ചെയ്യുക, ആ പ്രോസസ്സിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്യാന്നാണ് പറയുന്നത്. ഇപ്പൊ വേർഡ്സ് വേർഡ് പറഞ്ഞു തരാം. ഇവിടെ മീനിങ് അല്ല സെന്റൻസ് നമുക്കിവിടെ വേണ്ടി വരത്തില്ല. അപ്പോ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ബാസ്കറ്റിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുന്നത് അല്ലെ. ചിലര് പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുന്ന എന്തിലാണ്, ഒരു കവറിന്റെ അകത്താണ് അല്ലെ. കവറിന്റെ അകത്ത് തീരങ്ങനെ ഇരിക്കും. ആക്ച്വലി ബാസ്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മുട്ട മുട്ടയൊക്കെ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് വെക്കാം അല്ലെ. എഗ്ഗ് അതിൻ്റെ അകത്ത് വെക്കാൻ കഴിയും, വെജിറ്റബിൾ വെക്കാൻ കഴിയും, ഫ്രൂട്ട്സ് വെക്കാൻ കഴിയും. പക്ഷെ ആക്ച്വലി നിങ്ങൾ വിചാരിച്ചാൽ എന്താണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്, നമുക്ക് കാര്യം അറിഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലിരിക്കണം കേട്ടോ. നിങ്ങൾ ഇതാണ് ബാസ്കറ്റ്, ഇത് ബ്ലെൻഡർ, ഇത് ക്യാപ് ഓപ്പണർ, അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴത്തേക്കും അത് മനസ്സിലിരിക്കത്തില്ല. ഒരുപാട് വേർഡ്സിന് മാറും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലിരിക്കണം കേട്ടോ. അപ്പോൾ ബാസ്കറ്റ് അല്ലെ, ബാസ്കറ്റ്, ബാസ്കറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. ഇനി അടുത്തത് ബ്ലെൻഡർ, ബ്ലെൻഡർ ഓക്കെ. ബ്ലെൻഡർ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു മിക്സി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. ഇനി അടുത്തത് ക്യാൻ ഓപ്പണർ, ക്യാൻ ഓപ്പണർ നോ എന്നാണ് പറയുന്നത്. ക്യാൻ ഓപ്പണർ, ക്യാൻ ഓപ്പണർ എന്ന് പറയുന്നത് നമ്മൾ ക്യാൻ ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. മാറ്റോ സർട്ടിഫിക്കറ്റില് ക്യാനിലിരിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയും. അതിനെയാണ് ക്യാൻ ഓപ്പണർ എന്ന് പറയുന്നത്. അടുത്തത് ക്യാനിസ്റ്റർ, ക്യാനിസ്റ്റർ ചെറിയ പാത്രങ്ങളിലേക്ക് നമ്മൾ എന്തെങ്കിലും സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെക്കുന്നു, അതിനെയെല്ലാം നമ്മൾ ക്യാനിസ്റ്റർ എന്ന് പറയാറുണ്ട്. ഈ തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ നമ്മൾ ഒരു ചെറിയ തിന്നിലിട്ട് വെക്കത്തില്ലേ. അതുപോലെ മാവ് അല്ലെ, ഇല്ല അതിനെല്ലാം മൊത്തത്തിൽ ഒരു ക്യാനിസ്റ്റർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ബോർഡ്, അടുത്ത ബോർഡ് എന്ന് പറയുന്നത് കോൾഡൻ അല്ലേ. കോൾഡൻ എന്താണെന്നുള്ളത്, ഒരു തീയും ഉണ്ട് ഒരു പാത്രവും വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്, ഒരു പ്രോസസ്സിനെയാണോ പറയുന്നതെന്ന് പലർക്കും ഡൗട്ടുണ്ടെന്ന്. നമ്മൾ കുടം കലം എന്നൊക്കെ പറയത്തില്ല, കലം കലം എന്നൊക്കെ പറയത്തില്ല, കോൾഡ്രൺ അത് ഞാൻ കോൾഡ്രൺ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ വലിയൊരു കണ്ടെയ്നർ എടുക്കുന്നു അല്ലെ, ഒന്നുകിൽ കണ്ടെയ്നർ എടുക്കുന്നു പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും വെസൽ എടുക്കുന്നു എന്ന് പറയാം. പല ആക്ച്വലി നമ്മൾ അതിന് കോൾഡ്രൺ എന്നാണ് പറയുന്നത്, കലത്തിലാണ് പറയുന്നത് അല്ലെ. അപ്പൊ കോൾഡ്രൺ എന്ന് പറഞ്ഞിട്ട് അതിലരി അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ അവിടെ വെസൽ, കണ്ടെയ്നർ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ആക്ച്വൽ വേർഡ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ചില കേസസിൽ വേർഡ് അറിയത്തില്ലെങ്കിൽ നമ്മൾ വെസലിനോ യുട്ടൻസിൽ അല്ലെങ്കിൽ എന്താണ് കണ്ടെയ്നർ എന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വൽ വേർഡ് അറിഞ്ഞിരുന്നാൽ എല്ലാവരും ഫൈൻ ചെയ്യാറില്ലേ. ഇനി
അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമല്ല, ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്ന സംഭവമാണ് ചോപ്സ്റ്റിക്. അല്ലെ, ചോപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞിരുന്നത് ഓക്കെ, ഓരോ ഓരോ അരികളായിട്ട് പെറുക്കി പെറുക്കി എടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെ, ചൈന ജപ്പാൻ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അവർ യൂസ് ചെയ്യുന്ന സംഭവമാണ് ചോപ്സ്റ്റിക്. നമ്മളതിന് പകരം ഈ ചോപ്സ്റ്റിക്കിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവത്തിൻ്റെ പേരെന്താണെന്ന് എല്ലാവർക്കും ഹാൻഡ് അല്ലേ, കൈ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം നമ്മളുടെ ചോപ്സ്റ്റിക് എന്ന് പറയുന്നത് ഹാൻഡാണ്. അടുത്തത് ക്ലേ ഓവൻ. സോ ഓവൻ ഓവൻ എന്നാണ് കമ്മ്യൂണിക്കുന്നത്. ഇപ്പോൾ ക്ലേ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ക്ലേ എന്ന് വെച്ചാൽ കളിമണ്ണ് അല്ലേ. ക്ലേ ഓവൻ ഓവൻ എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ക്ലേ ഓവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? കളിമണ്ണ് അല്ലേ. അത് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയൊരു ഓവൻ. അതിൻ്റെ അകത്ത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ അറിയാമല്ലോ, ഒരു അടുപ്പിൻ്റെ അകത്തോട്ടാണ് ഒരു ചപ്പാത്തി. നമ്മൾ അടുപ്പിൻ്റെ മണ്ടയ്ക്ക് ഒരു പാത്രം വെച്ചിട്ട് അല്ലേ, ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യൻസ് അടുപ്പിൻ്റെ അകത്തേക്ക് തീക്കണ്ണിൽ വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓവൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ അല്ലേ, ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഓവൻ. ഓക്കെ, അടുത്തത് ക്ലേവ് അല്ലേ. അതെന്താ അടുത്തതിൻ്റെ ആ ഒരു സംഭവം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്താണെന്നുള്ള അറിയാൻ കഴിയും അല്ലേ. ക്ലേവ് ക്ലേവ് ഓക്കെ, അതെന്തിനു വേണ്ടി ക്ലേവർ എന്ന് വായിക്കരുത് കേട്ടോ. ക്ലീവ് ക്ലീവ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈഫെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബുച്ചർ ഷോപ്പിലൊക്കെയുള്ള ആൾക്കാർ, ബുച്ചർ അതായത് ഇറച്ചി വെട്ടുകാരൊക്കെ യൂസ് ചെയ്യുന്നത് ക്ലീവറാണ് കേട്ടോ. അപ്പം അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ പിച്ചാത്തി അല്ലേ, നൈഫ് തന്നെയാണ്, പക്ഷേ കൂടുതൽ എന്താണ് ഹാർഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യാൻ, ഈ മീറ്റ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പിച്ചാത്തി അല്ലേ, നൈഫിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലീവർ എന്ന് പറഞ്ഞു. അടുത്തത് പൊലാൻഡോ പൊലാൻഡോ ഓക്കെ, പൊലാൻഡോ പൊലാൻഡോ എന്താണ്? ട്രെയിനർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കൊളാൻഡോ അരിപ്പ്, ആ ഒരു നമ്മള് ചോറൊക്കെ ഊറ്റിയെടുക്കത്തില്ലേ, അരിയൊക്കെ കഴുകിയിട്ട് ഊറ്റി വാർത്തെടുക്കത്തില്ലേ, അതിനെയാണ് കൊളാൻഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അരിപ്പെന്ന് നമുക്ക് വേണമെങ്കിൽ അവിടെ ഉള്ളി പറയാൻ കഴിയും കേട്ടോ. ട്രെയിനർ. അടുത്തത് എന്താണെന്നുള്ളത് ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. കുക്കർ, അതിൻ്റെ പ്രൊനൗൺസിയേഷനും എല്ലാവർക്കും അറിയാം, കുക്കർ അല്ലേ. ഇനി വരുന്നത് കപ്പാണ്. കപ്പ്, കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടീ കപ്പ് അല്ലേ, അതെല്ലാവർക്കും അറിയാം. ഇനി അടുത്ത വേർഡ് എന്ന് പറയുന്നത് കട്ട്ലറി. കട്ട്ലറി കട്ട്ലറി ഓക്കെ, കാ അല്ല ഖ എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കട്ട്ലറി കട്ട്ലറി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ആ ഒരു നൈഫും സ്പൂണും ഫോർക്കും കൂടെ ആ ഒരു സംഭവം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കട്ട്ലറി എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ പല വലിയ പൈസ കാറ്റഗറിയിലുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നാൽ അവിടെ പ്ലേറ്റിനെ എങ്ങനെ ചെയ്ത് കൊണ്ട് വെച്ച് തരും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, അത് രണ്ട് വർഷത്തായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം കൈ വെച്ച് വാരി കഴിക്കും. അപ്പോൾ നമ്മളുടെ കട്ട്ലറി എന്ന് പറയുന്നത് എന്താണ്, ഹാൻഡാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ കട്ട്ലറി എന്ന് പറയുന്നത് അവിടെ പല പല റൂൾസ് ഉണ്ട് അല്ലേ. കട്ട്ലറി നമ്മൾ ഈ ഒരു ഫോർക്കും സ്പൂണും കൂടെ ക്ലോസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് വേണ്ട, നമ്മൾ വേറൊരു രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫുഡ് വേണം അല്ലേ. പൈസ ഹോട്ടൽ ഇങ്ങനെ കൈകാട്ടിയൊന്നും വിളിക്കത്തില്ല, നമ്മളുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് അവർ നമ്മളോട് ചോദിക്കാതെയാണ് ആ ഫുഡ് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു പെർട്ടിക്കുലർ രീതിയിൽ ഈ കട്ട്ലറീസ് വയ്ക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഫുഡ് വേണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം പണ്ടൊക്കെയാണ് നമ്മൾ കട്ടുകടയിലൊക്കെ പോയി കഴിക്കുന്നത് അല്ലേ. അപ്പം അത്യാവശ്യം നമ്മൾ നല്ല സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം കാണും. അതല്ല, നിങ്ങളിപ്പോൾ IELTS എക്സാം എഴുതാൻ പോകുന്നതും ഒരു സ്റ്റാർ ഹോട്ടലിലായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലോ, അവിടെ കയറി കഴിക്കാമല്ലോ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തത് അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഡിഷ് റാക്കാണ് അല്ലേ. ഡിഷ് റാക്ക് റാക്ക് ഓക്കെ. ഡിഷ് റാക്ക് എന്ന് വെച്ചാൽ എന്താണ്, പാത്രം വയ്ക്കുന്ന റാക്ക്. പാത്രം വയ്ക്കുന്ന റാക്ക് എന്ന് വെച്ചാൽ എന്താണ്, വയ്ക്കുന്ന ആ ഒരു കൂട അല്ലേ. അപ്പം അതിനെയാണ് ഡിഷ് റാക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഡിഷ് ടവൽ. ടവൽ ഓക്കെ, ടവൽ എന്ന് പറയരുത്, ടവൽ ഓക്കെ. അപ്പം അതെന്താണെന്ന് അറിയാമല്ലോ, പാത്രം തുടയ്ക്കുന്ന തുണി. നമ്മൾ എന്താണ് നമ്മളുടെ കിച്ചണിൽ കഴിക്കലേ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, അല്ലെങ്കിൽ ആ അഴുക്ക തുണീനെ എടുത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് ഇത്രയും സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഡിഷ് ടവൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ,
അടുത്തത് ഡിഷ്. ഡിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കറി, കറീസിനും പറയാറുണ്ട്, പാത്രത്തിനും ഡിഷിന് പറയാറുണ്ട്. നമ്മൾ പറയുന്ന സെന്റൻസിനനുസരിച്ച് പാത്രമാണോ ഉദ്ദേശിക്കുന്നത് കറിയാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഔപചാരിക രീതിക്കാണ് മനസ്സിലാക്കുക. രണ്ടും സെയിം തന്നെയാണ് നമ്മൾ പറയുന്നത്. അടുത്തത്, അടുത്തതിന്റെ പ്രൊനൗൺസിയേഷൻ ആണ് പലർക്കും ഡൗട്ട് ഉള്ളത്. ഓക്കെ, ഡഫ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഡഫ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഡോ എന്ന് പറയാറുണ്ട്. അല്ലെ, ഡോ അല്ല, ഡോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആക്ച്വലി പ്രൊനൗൺസിയേഷൻ എന്താണ് പലർക്കും അത് അറിയത്തില്ല. ആക്ച്വലി ഡോ എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞത് കേട്ടോ, ഡോ ഡോ. ഓക്കെ, ഡോ എന്നാണ് അവിടെ പറയുന്നത്. ഡഫ് എന്നല്ല, ഡോ. ഓക്കെ, ഡോ എന്ന് പറയരുത്, ആൾക്കാർ പേടിച്ച് ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഡോ. ഓക്കെ, ഡോ എച്ച് അവിടെ വരണം, ഡോ. അടുത്തത് ഫ്ലെയിം. ഫ്ലെയിം എന്താണല്ലോ പറയുക, തീ അല്ലേ. അടുത്ത ഫോർക്ക്. ഫോർക്ക് എന്ന് പറയുന്നത് നമ്മൾ മുള്ളു കരണ്ടി മുള്ളു കരണ്ടി എന്ന് പലതും പറയാറുണ്ട് അല്ലേ, അതിനെയാണ് ഫോർക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഗാർലിക് പ്രസ്. ഗാർലിക് പ്രസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്, അതൊരു എന്താണ് നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് കേട്ടോ ഗാർലിക് പ്രസ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഇനി അടുത്തത് ഫ്രൈയിങ് പാൻ. ഇപ്പോൾ ഫ്രൈയിങ് പാൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാൻ. ഓക്കെ, അടുത്തത് ഗ്ലാസ്. ഗ്ലാസ് എല്ലാവർക്കും അറിയാലോ, നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് അല്ലേ. ഇനി അടുത്തത് ഗ്ലോവ്സ്. ഗ്ലവ്സ് അങ്ങനെ പല രീതിയിൽ ആൾക്കാർ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഗ്ലോവ്സ്. ഗ്ലോവ്സ് ഗ്ലൂഫ് അങ്ങനെയാണ് കേട്ടോ, ഗ്ലോവ്. ഓക്കെ, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ജി എൽ യു എച്ച് ഡി ഇസ് ഗ്ലൂഫ്. ഓക്കെ, ഗ്ലൂഫ് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം അതെന്താണ് കയ്യിലിരുന്ന ആ ഒരു സംഭവം അല്ലേ. അടുത്തത് ഗ്രേറ്റർ. ഗ്രേറ്റർ, ഗ്രേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. ഗ്രേറ്റ് ചെയ്യാം, അതിൻ്റെ ആ ഒരു ഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് അല്ലേ ഗ്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വേർഡ് നോക്കാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയണം എന്നില്ല, ഗ്രിഡ്. ഓക്കെ, ഗ്രിഡ് എന്താണ് ഗ്രിഡ്? മനസ്സിലാക്കാൻ കഴിയും, ഗ്രിഡിൽ അല്ലേ. ഗ്രിഡിൽ, ഗ്രിഡിൽ എന്ന് പറയുന്നത് നമ്മളൊരു ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം അല്ലേ, ആ ഒരു ടേബിൾ, ആ ഒരു സംഭവം, അത് ഞാന് ഗ്രിഡിൽ എന്ന് പറയുന്നു. ആ ഒരു തവ ഇല്ലേ, നമ്മൾ തവ എന്നൊക്കെ പറയാറുണ്ട് തവ, അപ്പം അതിനാണ് ഗ്രിഡിൽ എന്ന് പറയുന്നത്. ഫ്രൈയിങ് പാൻ വേറെയാണ്, തവ വേറെയാണ് കേട്ടോ. അടുത്ത വേർഡ് എന്ന് പറയുന്നത് മാച്ച് ബോക്സ്. മാച്ച് ബോക്സ്, മാച്ച് സ്റ്റിക്ക്, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അല്ലേ. അതുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ പറ്റത്തുള്ളൂ. ഗ്യാസ് സ്റ്റവ് എല്ലാവരെയും കത്തിക്കാം അല്ലേ. ലൈറ്റർ, അത് യൂസ് ചെയ്യുന്നത് ലൈറ്റർ. അപ്പോൾ മാച്ച് ബോക്സ്, മാച്ച്. അടുത്തത് നൈഫ്. നൈഫ്, നൈഫ് എന്നല്ല അല്ലേ, കെ എൻ ഐ എഫ്, നൈഫ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. കിച്ചാത്തി, കത്തി എന്ന് പറയും അല്ലേ, അതിൻ്റെ ഫ്ലൂറൽ ഫോം എന്ന് പറയുന്നത് നൈഫ്. അപ്പോൾ ബാക്കിയുള്ള ഇത് ക്ലീവർ അല്ലേ, ക്ലീവറും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള, അത് ഏറ്റവും ലാസ്റ്റ് ക്ലീവർ ആണല്ലേ, അതും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള പിച്ചാത്തി മൊത്തത്തിൽ നമ്മൾ അതിനെ നൈഫ് എന്ന് പറയും കേട്ടോ. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പേരുണ്ട്. ഇനി അടുത്തത് നമ്മൾ പാലൊഴിക്കുന്ന ആ ഒരു മഗ് പോലത്തെ സാധനം അല്ലേ, അതിന് മിൽക്ക് പോട്ട് എന്ന് പറയും. അത് നമ്മൾ പാല് മാത്രമല്ല വെള്ളമൊക്കെ മിക്സ് ചെയ്ത് എടുക്കാറുണ്ട്. അടുത്ത ലിഡ്. ലിഡ് എന്ന് വെച്ചാൽ അടപ്പ് അല്ലെ, മൂടി എന്നിട്ട് പറയാൻ കഴിയും. അടുത്തത് നൈഫ്. നൈഫിന്റെ സിംഗിൾ ഫോം അല്ലേ നൈഫ്. അടുത്തത് ടീ പോട്ട്. ചായയൊക്കെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഒരു ജഗ് പോലത്തെ സാധനം അല്ലേ, അതിന് ടീ പോട്ട് എന്ന് പറയും. നാപ്കിൻ. നാപ്കിൻ അറിയാലോ എല്ലാവർക്കും, അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അഴിച്ചു വെച്ചാൽ തുറക്കാൻ വേണ്ടിയിട്ട് നാപ്കിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഓവൻ മിറ്റ് അല്ലേ.
ഓവൻ 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 നിൽക്കുന്നിടത്തോളം എന്താണ് നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഓവനിൽ വെക്കുമ്പോൾ ഓൾറെഡി ചൂടാവും അല്ലേ, കൈകൊണ്ട് എടുക്കാൻ പറ്റുമോ? ചിലര് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഴുക്ക തുണി ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടാണ്, അല്ലെ ഡിഷ് ടവൽ യൂസ് ചെയ്തിട്ടാണ് പലരും അത് എടുക്കുന്നത്. അങ്ങനെയല്ല, ഭയങ്കരമായിട്ടുള്ള ചൂടാണെങ്കിൽ പോലും ചീരെ കത്താൻ ചാൻസ് ഉണ്ട്. സോ ഓവൻ മിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ചീര കത്തിയാലും അല്ല ചൂടൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. നമുക്ക് അതിങ്ങനെ കയ്യിലിട്ട് കഴിഞ്ഞാൽ അത് വെച്ചെടുത്തത് കഴിഞ്ഞാൽ ചൂടൊന്നും നമ്മുടെ കയ്യിൽ തട്ടത്തില്ല, കൈ പൊള്ളി പോകത്തില്ല. ഓവൻ മിക്സും ഓവൻ, അടുത്തത് ഓവൻ, അടുത്തത് പാൻ. പാൻ എല്ലാവർക്കും അറിയാം അല്ലേ. അടുത്തത് മഗ്ഗ്. മഗ്ഗ് എന്ന് പറയുന്നത് എന്താ, നമ്മളെ കപ്പ് എന്ന് നമ്മൾ പറയല്ലേ, കുളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കപ്പില്ലേ, അതിനെ നമ്മൾ മഗ്ഗ് എന്നാണ് പറയുന്നത്. അടുത്തത് പീലോ. പീലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൊലി കളയാൻ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കൂടുതലും പൊട്ടാറ്റോസ് അല്ലേ, പൊട്ടാറ്റോസ് നമുക്ക് അത് വാട്ടർ മെല്ലൻ്റെ വരെ തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട് പീലോ യൂസ് ചെയ്തിട്ട്. അത്യാവശ്യം ഷാർപ്പാണെങ്കിൽ ഓക്കെ. ഇപ്പൊ പീലോ എന്ന് പറയുന്നത് എന്തിനെങ്കിലും തൊലി കളയാം. എന്നാൽ പഴത്തിൻ്റെ ബനാനാസിൻ്റെയൊക്കെ തൊലി നമുക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല അല്ലേ, എന്നാൽ മിക്കവാറുള്ളതിൻ്റെയൊക്കെ തൊലി കളയാൻ കഴിയും. ഓക്കെ, അടുത്തത് ഫെസ്റ്റിൽ. ഫെസ്റ്റിൽ എന്ന് വെച്ചാൽ എന്താണ്, ഇടിക്കുഴവി എന്ന് പറയാം അല്ലേ, നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം, അതാണ് ഫെസ്റ്റിൽ. ഓക്കെ, അത് അൺസിമിലർ ആയിട്ടുള്ള വേർഡ് ആയിരിക്കാം അല്ലേ, പലർക്കും അൺസിമിലർ ആയിരിക്കാം ഫെസ്റ്റിൽ എന്ന് പറയുന്നത്. അടുത്തത് പിക്ചർ. പിക്ചർ അല്ല പിച്ചർ. പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ വലിയ ജഗ് ഒക്കെ ഉണ്ടല്ലോ വെള്ളം കുടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ജഗിനെ പിക്ചർ. പിക്ചർ അല്ല പിച്ചർ, ച വരെ പറയാറുണ്ട് കേട്ടോ, പിച്ചർ. ഓക്കെ, അതിനെയാണ് നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടൊരു എക്സ്പ്ലനേഷൻ വേണ്ടി വരത്തില്ല. ഇനി അടുത്തത് റോളിംഗ് പിൻ. റോളർ എന്നൊക്കെ പലരും പറയാറുണ്ട് അല്ലേ, നമ്മളെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളർ, അതിനെയാണ് റോൾ ദ ഡോ ഇൻടു എ റൗണ്ട് സൈസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് റോളിംഗ് പിൻ. ഓക്കെ, ഇനി അടുത്ത വേർഡ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് അതിന്റെ പ്രൊണൗൺസിയേഷനും പലർക്കും അറിയത്തില്ല, പ്ലേറ്റർ എന്നാണോ പ്ലാറ്റർ എന്നാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്ലാറ്റർ, പ്ലാറ്റർ. ഓക്കെ, പ്ലാറ്റർ ആറ് പറയാറില്ല. അതുപോലെ റിവർ, റിവർ, റിവർ അല്ലേ, ഇവിടെ ആറ് നമ്മളങ്ങനെ പ്രൊണൗൺസ് ചെയ്യാറില്ല ലാസ്റ്റ്. സോ പ്ലാറ്റർ, പ്ലാറ്റർ എന്താണെന്ന് നോക്കാം. പ്ലാറ്റർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ പ്ലാറ്റർ എന്താണ്, പിക്ചറിൽ കണ്ടാൽ തന്നെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് പ്ലാറ്റർ. സോ പ്ലാറ്റർ എന്ന് പറയുന്നത് ആ ഒരു പ്ലേറ്റ് ആണല്ലേ. അടുത്തത് പോട്ട്. പോട്ട് എന്താണെന്ന് അറിയാമല്ലോ, പോട്ടിൻ്റെ അകത്താണ് നമ്മൾ ബിരിയാണി ഒക്കെ വെക്കല്ലേ, ബിരിയാണി പോട്ട് എന്നൊക്കെ പറയും. സോ പോട്ട് ഇതിത്രയും വളരെ ഈസി ആയിരുന്നു, ഇത്രയും മതി. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് കിച്ചൺ, കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറിയാണ്. നമ്മൾ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീക്കിങ്ങിൽ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിജയിച്ച് ചെയ്ത് കിട്ടും എന്ന് ചോദിക്കാം അല്ലേ, നമ്മളെ വീടിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ വീട്ടിലേറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ്. സോ അതാണ് എന്താണ് പിന്നെ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മീ ഓബിയസ്ലി മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞു അല്ലേ, വിത്ത് സമയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കിച്ചണിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ആൻസേഴ്സ് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും രണ്ടോ മൂന്നോ ക്യാറ്ററീസ് വെച്ചിട്ട് നമുക്ക് അവിടെ കലക്കാം അല്ലേ. ഓക്കെ, ഇത് ഇനി അടുത്തതിലേക്ക് പോകാം, അടുത്ത ക്യാറ്ററിയിലേക്ക് പോകാം.
ആദ്യത്തെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോർഡ് അല്ലേ, എല്ലാവർക്കും അറിയാം ഞാൻ ഷോപ്പിംഗ് ബോർഡ് അല്ലേ, അതെല്ലാവരും ഷോപ്പറിനോ ഷോപ്പർ നല്ല ഷോപ്പിംഗ് ബോർഡ് തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഗ്രേറ്റ്സ് അല്ലെ, ഗ്രേറ്റ് ചെയ്യുന്ന സാധനത്തിന് ഗ്രേറ്റ് എന്ന് പറയും. അതുപോലെ മെഷറിംഗ് കപ്പ്, പിന്നെ ആ ഒരു സ്പൂൺ. ഇത് നമ്മൾ യൂഷ്വലി ഈ സ്പൂൺ എന്ന് പറയുന്നത് നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ ആ ഒരു കുറേ സമയം ഉപ്പ്, ഇതൊക്കെ ഒരു പല പല സ്പൂണിലാണ് ആ ഒരു ക്വാണ്ടിറ്റി വരുന്നത്. അപ്പോൾ കൂടുതലും കേക്ക് മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് മെഷറിംഗ് സ്പൂൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് സ്ട്രെയിനർ അല്ലെ, റോളിംഗ് പിൻ. പിന്നെ അടുത്തത് സ്പാറ്റുല. സ്പാറ്റുലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവമാണ് കേട്ടോ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഫൈൻ പാനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് പീലോ. പീലോ അറിയാലോ. അടുത്തത് പിച്ചർ അല്ലെങ്കിൽ ജഗ് അല്ലേ, ഇത് ഓൾറെഡി പറഞ്ഞതാണ് പിച്ചർ. നമ്മൾ ജഗ് എന്ന് പറയണ്ട, പിച്ചർ എന്നൊന്ന് പറഞ്ഞാൽ മതി അല്ലേ. അടുത്തത് ലാഡ്. ലാഡിൽ എന്ന് വെച്ചാൽ എന്താണ്, തവി. തവി എന്നൊക്കെ പറഞ്ഞു, തവിക്കണ, തവി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അടുത്തത് ഫണൽ. ഫണൽ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ മണ്ണെണ്ണ പെട്രോളൊക്കെ ഒഴിക്കുമ്പോൾ തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടി, ചിലർ എണ്ണ ഓയിൽ ഒഴിക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫണൽ യൂസ് ചെയ്യണം. അപ്പോൾ ഫണൽ എന്തോ ചോർത്തൊന്നോ അങ്ങനെ എന്തോ മലയാളത്തിൽ പറയും അല്ലേ. ഇനി അടുത്ത വിസ്ക്. വിസ്ക് എന്ന് വെച്ചാൽ എന്താണ്, മുട്ടയൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പറയാം. അതിനെ വിസ്ക് എന്നാണ് പറയുന്നത്. അടുത്തത്, അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പറയുന്നത്, തൂത്ത് വാരുന്ന സാധനം അല്ലേ, ചവറുകൂരി എന്ന് പറയും മലയാളത്തിൽ അല്ലേ. ചവറുകൂരി, ചവറുകൂരി എന്ന് പറയുന്നത് ഡസ്റ്റ് പാൻ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു തവണയെങ്കിലും ആ തവിയിൽ നിന്ന് എടുത്തോണ്ട് വാ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലാഡിൽ നിന്ന് എടുത്തോണ്ട് വാ, ലാഡ് അല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാർ ചോദിക്കും അതെന്തോ ലാഡ്, നിങ്ങൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അല്ലേ. അതോടുകൂടി അവരും ആ ഒരു ബോർഡ് പഠിക്കും, നിങ്ങളും ആ ഒരു ബോർഡ് പഠിക്കും. പിന്നെ കിച്ചണിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ബോർഡ് യൂസ് ചെയ്യുക കേട്ടോ. അടുത്തത് ക്യാൻ ഓപ്പണർ, അത് ഓൾറെഡി പറഞ്ഞു. അടുത്തത് ടങ് അല്ല, ടോങ് എന്നാണ് പറയുന്നത്. ടോങ് അല്ലെ, ടോങ്, ടിങ് ടോങ് അല്ലെ, ആ ഒരു ടോങ്. ടോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ ചൂടിന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ എടുക്കത്തില്ലേ. പുറത്താണ് നമ്മളിപ്പോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഫീഡിംഗ് ബോട്ടിലൊക്കെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കളിപ്പിക്കാറുണ്ടല്ലേ. എന്നിട്ട് അതിങ്ങനെ കൈകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ഈ ടോങ്ങിന് പറ്റും. ചൂടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ എടുക്കാനായിട്ടാണ്. നമുക്ക് ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും, ഓരോ സാധനങ്ങൾ പറയുമ്പോൾ, കേക്കൊക്കെ പറയുമ്പോൾ ഈ ടോങ് വെച്ചിട്ടാണ് അവർ എടുത്തു വരുന്നത് അല്ലേ, കൈ കൊണ്ട് തൊടാതിരിക്കാൻ വേണ്ടി. അടുത്തത് ചൂല് അല്ലെ, ബ്രൂ. ചൂല് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ ആരെങ്കിലും പറയും, ആ അമ്മ ആ ബ്രൂം എടുത്ത് ഇവിടെ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ. അടുത്തത് നൈഫ് ഓൾറെഡി പറഞ്ഞു. ഈ സ്റ്റീക്ക് പറഞ്ഞു. സ്റ്റീക്ക്, സ്റ്റീക്ക് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റീക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചിലർക്ക് മാത്രമേ ഉള്ളൂ അറിയാത്തത്. സ്റ്റീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബീഫ് ഇല്ലേ, സ്റ്റീക്ക്. ബീഫിനെയാണ് ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് ഇങ്ങനെ കട്ടി വെച്ചിരിക്കുന്ന ബീഫിനെയാണ് നമ്മൾ സ്റ്റീക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റീക്ക് ഹാമർ, അതായത് പലരും ഇങ്ങനെ അടുത്തടുത്ത് പരത്താറുണ്ട് ഈ ഒരു ബീഫിനെ. അത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ടോയെന്ന് അറിയത്തില്ല. അമേരിക്കൻസും കനേഡിയൻസും ഒക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ സ്റ്റീക്ക്, സ്റ്റീക്ക് ഹാമർ, സ്റ്റീക്ക് അടിച്ച് പരത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാമർ, ഹാമർ. ഓക്കെ, ഹാമർ. അടുത്തത് പിജ്ജ കട്ടറാണ് അല്ലേ. ഇനി അടുത്തത് സിസേഴ്സ് ആണ് കേട്ടോ. അടുത്തത് വരുന്നത് സിസേഴ്സ്. അപ്പൊ അത്യാവശ്യം കിച്ചൺ യൂട്ടൻസിൽസൊക്കെ, കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളിലേക്ക് എല്ലാവരും നോക്കിയിട്ടുണ്ട്. ഇനി ഇത്രയും സംഭവങ്ങൾ നമ്മൾ നോക്കിയല്ലേ. ഇനി നമുക്ക് പല രീതിയിലുള്ള വെജിറ്റബിൾസ് ഒക്കെ നോക്കാം. വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് ആദ്യം വെജിറ്റബിൾസിലേക്ക് പോവാം. ഓക്കെ,
എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന് വലിയ എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സ്ക്വാഷ്. സ്ക്വാഷ് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ സ്ക്വാഷ് ഇളക്കി കൊടുക്കുമെന്ന് പറയത്തില്ല. ആ സ്ക്വാഷ് അല്ല, ഇത് വേറെ സ്ക്വാഷ്. ഇതൊരു കൈൻഡ് ഓഫ് വെജിറ്റബിൾ ആണ്. ഇനി അടുത്തത് വരുന്നത് ഓക്കെ അടുത്തത് വരുന്നത് നമ്മള് പോപ്പോയ് അല്ലെ. പോപ്പോയ് എന്ന് പറയുന്ന ഒരു പാത്രമുണ്ട്, അതിലെപ്പോഴും പറയുന്നൊരു സംഭവമാണ് അല്ലെ. സോ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് പലരും സ്പിനാച്ച് എന്ന് പറയാറുണ്ട്, അതുപോലെ സ്പിനാഷ് എന്ന് പറയാറുണ്ട് അല്ലെ. പലര് സി എച്ച് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഷു എന്നും പറയാറുണ്ട്. ആക്ച്വലി സ്പിനിഷ്, സ്പിനിഷ് കേട്ടോ, അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. സ്പിനാഷ് ഓക്കെ, സ്പിനാഷ്. അടുത്തത് പി, അടുത്തത് ചാരോ. എഗ് പ്ലാന്റ് അല്ലെ, കോൺ, ലീക്ക്, പാർസ്നിപ്. ഇത് ഇതിൽ ആക്ച്വലി ഇതിലുള്ള ഒരു കുട്ടി പോകുന്ന സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യാത്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പിക്ചർ വൈസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ ഇനി അടുത്തത് അടുത്തത് വരുന്നത് വാഡിക്യൂ. വാഡിക്യൂ ഓക്കെ, വാഡിക്യൂ. പംപ്കിൻ, പംപ്കിൻ. റുജിനി ഓക്കെ, റുജിനി. യാം, കാരറ്റ്. ഗാർലിക്, കോളിഫ്ലവർ. ഫ്ലവർ എന്ന് പറയാറില്ല കേട്ടോ, ഫ്ലവർ. ചില്ലി, പൊട്ടാറ്റോ ഓക്കെ. ബ്രക്കോളി, ലെറ്റ്യൂസ്. ലെറ്റ്യൂസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സംഭവമായിരിക്കും, വളരെ ഇഷ്ടമുള്ളതായിരിക്കും. നമ്മൾ കെ എഫ് സിയിലെ ബർഗേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ലെറ്റ്യൂസ് ആണ് അല്ലേ. ഓണിയൻ, ജിഞ്ചർ, റെഡിഷ്, കുക്കുംബർ, കുക്കുംബർ ഓക്കെ. ബീറ്റ്റൂട്ട്, ഒലീവ്, മിന്റ്, ഗാർഡ്, ആർട്ടിച്ചോക്ക്, ആർട്ടിച്ചോക്ക്. ഇതൊന്നും നിങ്ങൾ യൂസ് ചെയ്യുന്നതല്ല, ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അടുത്തത് നോക്കാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്യാബുലറീസ് തന്നെയാണ് അടുത്തത്. ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക കേട്ടോ. ഇതിന് മുന്നേയുള്ള ക്ലാസ്സിലെ ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, കാരണം ലാസ്റ്റ് ലൈവ് സെഷൻ ആയതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി നിങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് അത് സ്റ്റക്കായി തോന്നുന്നു കേട്ടോ, ഇടയ്ക്ക് വോയിസ് ഇല്ലാതെ വരുന്നേ. ആരെങ്കിലും ഡൗട്ട് ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ആരും ഡൗട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ അടുത്തത് മിന്റ്. മിന്റ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാമല്ലോ, അല്ല മല്ലിയില എന്നൊക്കെ പറയാം അല്ലേ, പറയാണ്ട് വീ അതിൻ്റെ വേറൊരു സംഭവമാണ്. അത് ലെറ്റ്യൂസ് ഓൾറെഡി പറഞ്ഞു, ക്യാബേജ് അല്ലേ, മുട്ടപ്പോ, കോളിഫ്ലവർ, ലീക്ക് ഓക്കെ. ബ്രക്കോളി, ബ്രക്കോളി എന്ന് പറയുന്നത് നമ്മളുടെ കോളിഫ്ലവറിൻ്റെ വേറൊരു കളറിലിരിക്കുന്നതാണ് അല്ലേ, ബ്രക്കോളി. ഇതൊക്കെ അമേരിക്കൻസ് യൂസ് ചെയ്യുന്നതാണ് അവരുടെ ആ ഒരു സാൻഡ്വിച്ചിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് എഗ് പ്ലാന്റ്, എഗ് എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റ് എന്ന് വെച്ചാൽ എന്താണ്, മുട്ടച്ചെടി അങ്ങനെയാണ് അല്ല, നമ്മളുടെ ആ ഒരു വഴുതനങ്ങയാണ് എഗ് പ്ലാന്റ് എന്ന് പറയുന്നത്. അടുത്ത ബ്രസൽ സ്പ്രൗട്ട് ഓക്കെ, ബ്രസൽ സ്പ്രൗട്ട്. ബീറ്റ്റൂട്ട് അല്ലേ, ഫെനൽ, ഫെനൽ. കൊറിയാൻഡോ, നോൾക്കോൾ, അതൊന്നും എല്ലാവർക്കും അറിയാവുന്ന സംഭവമല്ല. അടുത്ത ടേണി, ടേണി. ബെൽ പെപ്പർ, ബെൽ പെപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്സിക്കം അല്ലേ, അതിൻ്റെ പല കളറുണ്ട്, ബെൽ പെപ്പർ എന്നാണ് നമ്മളത് പറയുന്നത്. ബിറ്റർഗോർഡ്, ബിറ്റർഗോർഡ് അല്ലേ, പാവയ്ക്ക. റാഡിഷ്, അത് ക്യാരറ്റിൻ്റെ വേറൊരു സംഭവം. ഗാർലിക് അല്ലേ,
ചെയ്യുന്നത്. റുജിനി, ജിൻജോ, കോൺ, പംപ്കിൻ അല്ലെ, മത്തങ്ങ, ഒക്ര. ഒക്ര എന്ന് പറയുന്നത് നമ്മൾ വെണ്ടയ്ക്ക, ലേഡീസ് ഫിംഗർ അല്ലെ. റെഡ് ചില്ലി, സെലറി, ടൊമാറ്റോ, പിന്നെ മുരിങ്ങ അല്ലെ, മുരിങ്ക, മുരിങ്ക അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓണിയൻ, പീ, പൊറ്റാറ്റോ, യാം, ഹോഴ്സ് റാഡിഷ്, ഓക്കെ, പാർസ്നിപ്, ഓൾറെഡി നോക്കിയതാണ് അല്ലെ, ആർട്ടിച്ചോ, പിസ്താ, മഷ്റൂം, അതെല്ലാവർക്കും അറിയാം മഷ്റൂം അല്ലെ. ആഷ് ഗേർഡ്, കുമ്പളങ്ങയാണ് അല്ലെ, ആഷ് ഗേർഡ്. ഒല്ലി, ഒല്ലി എല്ലാവർക്കും അറിയാം. പിന്നെ ലെമൺ അല്ലെ, സ്വീറ്റ് പൊട്ടേറ്റോ, ഇതൊക്കെയാണ്. ഇതിൽ കുറേയൊന്നും നിങ്ങൾക്ക് ഫെമിലിയർ അല്ല, നിങ്ങൾക്ക് വേണ്ടുന്ന വേർഡും അല്ല അല്ലെ. എന്നാലും ഇപ്പോൾ കാനഡയിലൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, നിങ്ങളൊരു വെജിറ്റബിൾ ഷോപ്പിൽ ചെന്ന് ഈ ഒരു സംഭവം വേണമെങ്കിൽ നിങ്ങൾക്ക് പേര് അറിഞ്ഞിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് നമ്മളുടെ ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഒന്നും കൂടെ ഫെമിലിയർ ആയിരിക്കും അല്ലേ. കാരണം ഇപ്പോൾ പണ്ടത്തെ ഫ്രൂട്ടല്ല, നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടും എല്ലാം എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം അതുകൊണ്ട് അത്യാവശ്യം ഫ്രൂട്ടൊക്കെ എല്ലാവർക്കും അറിയാം. ഗ്രേപ്പ്, മാംഗോ, ഓറഞ്ച്, പ്ലം, ആപ്രിക്കോട്ട്, ഗ്രേപ്പ് ഫ്രൂട്ട്, അവക്കാഡോ, കസ്റ്റർഡ് ആപ്പിൾ, ഗുവാവ, പംപ്കിൻ, ഇത് സപ്പോർട്ടില്ല, കബർജില്ലി എന്നൊക്കെ പറയാം അല്ലേ. ലിച്ചി, ലിച്ചി, ആപ്പിൾ, വാട്ടർമെലൺ, പോംഗ്രനേറ്റ്, പിയർ, ചെറി, സ്ട്രോബെറി, പിന്നെ മെലൺ, ബനാന, ജാംസൺ, പപ്പായ, കോക്നട്ട്, പീച്ച്, പീച്ച് എന്നല്ല ഫീ അങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. പീച്ച്, ഷാഡക്ക്, ഗൂസ്ബെറി, ബെറി, ഓക്കെ, ബെറി, ബെറി എന്നല്ല ബെറി, ഡ്യൂറിയൻ, റാസ്ബെറി, കിവി, കിവി എന്നല്ല കിവി, ഡ്രാഗൺ ഫ്രൂട്ട്, ജാക്ക് ഫ്രൂട്ട്, ജാമൺ ഫ്രൂട്ട്, മൾബെറി, പെർസിമൺ, ഫിൻ, റെഡ് കർവൺ, ജുജു, എൽഡോബെറി, ഒലീവ് ഓൾറെഡി പറഞ്ഞല്ലേ, ടാമറിൻ, ടാമറിൻ എന്ന് വെച്ചാൽ പുളി അല്ലേ, കാഷ്യൂ ആപ്പിൾ, ഷുഗർ കേൻ, ഡേറ്റ്, ഫിഗ്, ബ്ലൂബെറി, കരംബോല, ക്രാൻബെറി, പൈനാപ്പിൾ. ഇത്രയാണ് നമ്മുടെ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിന്റെ പിക്ചർ ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇതിലൊരു 60-70% എല്ലാവർക്കും അറിയാവുന്ന ഫ്രൂട്ട്സാണ് അല്ലേ. ചിലത് മാത്രമേ ഉള്ളൂ അറിയാത്തത്. അത് നമ്മൾ അവിടെ പോകുമ്പോൾ ഫെമിലിയർ ആയിക്കോളൂ അല്ലേ, മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് ഫെമിലിയർ ആയിക്കോളൂ. പിന്നെ ടേസ്റ്റ് സെക്സ്, ഓക്കെ, ഓക്കെ. അടുത്ത ഇതെല്ലാം നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. മെഷറിംഗ് സ്പൂൺ അല്ലെ, ലാഡിൽ, ഷോപ്പിംഗ് ബോൾ, കെറ്റിൽ, കെറ്റിൽ വെള്ളം ഒഴിക്കുന്നതാണ്, ടിൻ ഓപ്പണർ, കാസറോൾ ഡിഷ്, കാസറോൾ എന്ന് പറയല്ലേ, കാസറോൾ ഡിഷ് ഒരു പാത്രത്തിന്, അത് വിസ്ക് അല്ലെ, മെഷറിംഗ് ജഗ്, ഓവൻ ബ്ലോ അല്ലെ, മിക്സിംഗ് ബോൾ, ഗ്രേറ്റർ, സി, അതൊക്കെ അറിയാമല്ലോ. പിന്നെ അതിൽ അറിയാത്തതായിട്ട് ഇത് ഫീല്, ഇലക്ട്രിക് മിക്സർ ഉണ്ടല്ലേ, നമ്മളുടെ ആ ഒരു ഫ്രഷ് ക്രീമൊക്കെ നമ്മളൊന്ന് കട്ടിയാക്കി എടുക്കത്തില്ലേ, അതിനെയാണ് ഇലക്ട്രിക് മിക്സർ എന്ന് പറയുന്നത്. പിന്നെ ബ്ലെൻഡർ, ബ്ലെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് മിക്സ്കി അല്ലേ, മിക്സ്കി എന്ന് നമ്മൾ പറയാം, മിക്സി, ഓക്കെ. അപ്പോൾ കിച്ചൻ്റെ ഏകദേശം വൊക്യാബുലറിയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി അടുത്ത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സംഭവം, അതായത് ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടിരിക്കുന്നതിന് എന്ത് പറയും അല്ലേ, ഹാർഡായിട്ടിരിക്കുന്നതിന് എന്ത് പറയും. സോ
സ്മൂത്ത് അല്ലേ, സ്മൂത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് റഫ്. ഷാർപ്പ്, ഇതിൽ തന്നെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, എന്താണ് ഷാർപ്പ് അല്ലേ. നൈഫ്. സോ ബ്ലണ്ട്, ബ്ലണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഷാർപ്പ് അല്ലാത്ത, ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വിണ്ട് കീറിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത സ്റ്റീപ്പ്, സ്റ്റീപ്പ് എന്ന് വെച്ചാൽ എന്താണ്, കുത്തനെ പോകുന്നത്. ഫ്ലാറ്റ് അല്ലേ. തിക്ക്, തിൻ. ലൂസ്, ടൈറ്റ്. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, ജസ്റ്റ് വൊക്യാബുലറി എന്ന് കാണിച്ചേ ഉള്ളൂ. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൊരു വൊക്യാബുലറി, കുറച്ച് വൊക്യാബുലറിയാണ്. ബാത്ടബ്, ബാത്ടബ് എല്ലാവരുടെയും വീട്ടിൽ കാണത്തില്ല, എന്നാലും നമുക്ക് അറിയാമല്ലോ എന്താണ് എന്നുള്ളത്. ഫോസെറ്റ് എന്ന് പറയുന്ന നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് കഴുകുന്ന പൈപ്പില്ലേ, നമ്മുടെ വാഷ് ബേസിൻ്റെ ആ ഒരു പൈപ്പ്, അതിനെ ഫോസെറ്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മൾ അല്ലാതെ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ആ നീളമുള്ള വള്ളി പോലെ ഇരിക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ, അതിനെയും ഫോസെറ്റ് എന്ന് പറയാറുണ്ട്. അടുത്തത് ഷവർ, ഷവർ. ഓക്കെ. സിങ്ക്, സിങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു വാഷ് ബേസിൻ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലുള്ളതിനെയും നമ്മൾ സിങ്ക് എന്ന് പറയാറുണ്ട്. സോപ്പ്, സോപ്പ് എല്ലാവർക്കും അറിയാം അല്ലേ. ടോയ്ലറ്റ്, ടോയ്ലറ്റ് പേപ്പർ. ടൂത്ത് ബ്രഷ്, അതൊക്കെ ഓൾറെഡി അറിയാം. ഡെന്റൽ ഫ്ലോസ്, ഡെന്റൽ ഫ്ലോസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചരട് പോലെ ഇരിക്കും, നമുക്കിങ്ങനെ പല്ലിലെ അഴുക്കൊക്കെ ഇങ്ങനെ നീക്കി കളയാൻ കഴിയും, അതാണ് ഡെന്റൽ ഫ്ലോസ്. ടവൽ അല്ലേ, ടവൽ, റേസർ, അതെന്താണെന്ന് അറിയാമല്ലോ. കോം, ഹെയർ ബ്രഷ് എന്നും പറയാറുണ്ട്. ഇത് ഹെയർ ബ്രഷ് വേറെയാണ് കേട്ടോ, ഈ ചീപ്പിനെയാണ് നമ്മൾ കോമ്പെന്നും ബ്രഷ് ഉണ്ടല്ലോ അതിനെ ഹെയർ ബ്രഷ് എന്നും പറയാറുണ്ട്. ഇനി നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ തുണി കഴുകുന്നു അല്ലേ, തുണി കഴുകുന്നതിന് നമ്മൾ എന്ത് പറയും? ഡു ദ ലോണ്ട്രി, ഐ ഡു ഓൾ ദ ലോണ്ട്രി ഇൻ മൈ ഹൗസ് അല്ലേ, എല്ലാ തുണിയും കഴുകുന്ന ഞാനാണ്. മോപ്പ് ദ ഫ്ലോർ, ഞാനാണ് ഫ്ലോർ മോപ്പ് ചെയ്യുന്നത് അല്ലേ, അപ്പം അതിന് പറയുന്ന ഒരു ആക്ടിവിറ്റി, ആക്ഷൻ അല്ലേ, മോപ്പ് ദ ഫ്ലോർ. തൂക്കുന്നതിനെ മോപ്പ് എന്ന് വെച്ചാൽ തുടയ്ക്കുക അല്ലേ, സ്വീപ്പ് എന്ന് വെച്ചാൽ തൂക്കുക. സ്വീപ്പ്, സ്വീപ്പ് ദ ഫ്ലോർ. വാക്സും ദ കാർപ്പറ്റ്, കാർപ്പറ്റ് ക്ലീൻ ചെയ്യുക. വാട്ടർ ദ പ്ലാന്റ്, ചെടിക്കുള്ളതായിരിക്കും, വീട്ടിൽ ചെയ്യുന്ന ജോലികളാണ്. മോർ ദ ലോൺ, അതായത് ആ ഒരു പുല്ല് നമ്മളിങ്ങനെ മെഷീൻ വെച്ച് ഇങ്ങനെ കയറ്റി പുല്ലെല്ലാം ചെത്തിയെടുക്കത്തില്ല, അപ്പൊ ഞാൻ മോ, മോ, മോതലാണ്. പട്ടിയെ കൊണ്ട് നടക്കുക അല്ലെ, പട്ടിയെ നടത്തിക്കുക. വോക്ക് ദ ഡോഗ്. സെറ്റ് ദ ടേബിൾ, അല്ലെങ്കിൽ ഓർഗനൈസ് ദ ടേബിൾ എന്ന് പറയാം. ഡസ്റ്റ് ദ ഫോണിച്ചർ, ഫോണിച്ചറിലെ പൊടി തട്ടി കളയുക, തന്നെ ഡസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്, തന്നെ മീനിങ് ഡസ്റ്റ് കൊണ്ടിരുന്നു എന്നാണ് അല്ല, ഫോണിച്ചറിലെ പൊടി കളയുക. തട്ടുക ഫോണിച്ചറിലെ, അതിനെയാണ് ഡസ്റ്റ് ഫോണിച്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വീട്ടിൽ ചെയ്യുന്ന ജോലികൾ. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നു, അതിന് നമ്മൾ പല കേസസിലും പല വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീട്, ഹോം, വർക്ക്, ഏതെങ്കിലും ഒരു ബിൽഡിംഗ് അതിൻ്റെയൊക്കെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ലീവ് എന്ന് പറയും. ലീവ് ദ ബിൽഡിംഗ് അല്ലേ, ലീവ് ദ വർക്ക്, ലീവ് ദ ഹോം. എന്നാൽ ഡിന്നറിന് പോകുന്നു അല്ലേ, കോഫിക്ക് പോകുന്നു, ഫ്രണ്ട്സിലൂടെ പോകുന്നു, അതിനെ ലീവ് ദ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റുമോ? ലീവ് ദ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ ഉപേക്ഷിക്കുന്നു എന്നുള്ള മീനിങ് ആയിരിക്കും അല്ലേ. ആ ഒരു കേസിൽ നമ്മൾ ഗോ ഔട്ട് അല്ലേ, ഗോ ഔട്ട് ഫോർ ഡിന്നർ, ഗോ ഔട്ട് ഫോർ കോഫി, ഗോ ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. ഇനി നമ്മൾ വണ്ടിയുടെ വെളിയിൽ ഇറങ്ങുകയാണെങ്കിൽ അത് പ്ലെയിൻ ബസ് ട്രെയിൻ വേറെ, കാർ ടാക്സി അല്ലേ, അത് പൊട്ടിക്കുന്ന പോയിന്റ് ആണെങ്കിൽ വേറെ മീനിങ് ആണ് അല്ലേ. സോ പ്ലെയിൻ ബസ് ട്രെയിൻ ആണെങ്കിൽ ഗെറ്റ് ഓഫ് എന്ന് പറയും, ഗെറ്റ് ഓഫ്. ഓക്കെ, ഇനി ഗെറ്റ് ഔട്ട് ഓഫ്, അതായത് നമുക്ക് തല തട്ടാത്ത സംഭവങ്ങൾ അല്ലേ, എണീറ്റ് നിന്നാൽ നമുക്ക് തല തട്ടാത്ത സംഭവങ്ങളിൽ നിന്നാണെങ്കിൽ നമ്മൾ ഗെറ്റ് ഓഫ് എന്ന് പറയും കേട്ടോ. എല്ലാ എല്ലാ ആൾക്കാരും ഉദ്ദേശിച്ചില്ല പറഞ്ഞത്, ഏഴടി ഇഞ്ചുള്ളവരൊക്കെ ആണെങ്കിൽ ബസ്സിൻ്റെ മുകളിൽ എന്താണ് എണീറ്റ് നിന്നാൽ തല തട്ടുക അല്ലേ. അപ്പോൾ ഗെറ്റ് ഔട്ട് ഓഫ് എന്ന് പറയത്തില്ല.
ഇങ്ങനെ നോക്കി വെച്ചാൽ അതെ അല്ലെ. പ്ലെയിൻ ബസ് ട്രെയിൻ നമ്മൾ എണീറ്റ് നിൽക്കുമ്പോൾ തല മുട്ടുന്നതിനെ ആണെങ്കിൽ നമ്മൾ ഗെറ്റ് ഔട്ട് ഓഫ് എന്നും ഇല്ലെങ്കിൽ ഗെറ്റ് ഓഫ് എന്നും ആണ് യൂഷ്വലി പറയാറുള്ളത്. അപ്പൊ ഇതാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രേസ്. നമ്മുടെ ഫാമിലി, ഇപ്പോൾ ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ സ്പീക്കിങ്ങിൽ. ഫാമിലിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ആൻറ്റി അല്ലെ, ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞാൽ ഓണ്ട് എന്നാണ് പറയുന്നത്. ഓണ്ട് ബേബി, കൊച്ചു കുട്ടികളെ ബേബി, കല്യാണ പെണ്ണ്, കല്യാണ ചെറുക്കൻ അല്ലെ, ബ്രൈഡ് എന്ന് പറയും, ബ്രൈഡ് ഗ്രൂം എന്നും പറയും, വെറും ഗ്രൂം എന്നും പറയും. ബ്രദേഴ്സ് അല്ലെ, ഡോട്ടർ, ഫാദർ, ഗ്രാൻഡ് ഡോട്ടർ എല്ലാവർക്കും അറിയാം. ജസ്റ്റ് മെൻഷൻ ചെയ്യാണ് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് സൺ, മദർ, നെഫ്യൂ, നീസ് അല്ലെ. നെഫ്യൂ എന്ന് വെച്ചാൽ ആൺകുട്ടികളെയും, നീസ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെയാണ് പറയുന്നത് കേട്ടോ. സിബ്ലിംഗ്, സിസ്റ്റേഴ്സ്, സൺ, ട്വിൻസ്, അങ്കിൾ, ഇതിലും എല്ലാത്തിലും ഇനി എല്ലാവർക്കും അറിയാം. മെൻഷൻ ചെയ്യാണ് നമുക്ക് പലർക്കും പെട്ടെന്ന് നാവിൻ്റെ മുമ്പിലിരിക്കും, പെട്ടെന്ന് ആൻസർ കൊടുക്കത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നെയാണ്. അടുത്തത് ഓക്കെ, ലാസ്റ്റ് ക്ലാസ് ആയത് എല്ലാത്തിൻ്റെയും ഗെസ്റ്റ് അഴുകി തരുന്നതാണ് കേട്ടോ. എന്നും നമ്മൾ യൂസ് ചെയ്യുന്ന അമേരിക്കൻ ഫ്രേസ് ഓക്കെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺ മീ, അത് എന്റെ തലയിലാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്നുള്ള മീനിങ് ആണ് ഇറ്റ്സ് ഓൺ മീ. ഓക്കെ, സ്ലീപ്പ് ഓൺ ഇറ്റ്, അതിൽ കയറി കിടന്ന് ഉറങ്ങാനാണല്ല, അതിനെ കുറിച്ച് ചിന്തിക്കുക, തിങ്ക് അബൌട്ട്. ഇവിടെ ഹിറ്റ് മീ ആ, ടെക്സ്റ്റ് മീ അല്ലെ, അടിക്കാന്നല്ല ടെക്സ്റ്റ് ചെയ്യാന്നുള്ള മീനിങ്ങാണ്. ബ്രേക്ക് എ ലെഗ്, ബ്രേക്ക് എ ലെഗ് എന്ന് നമ്മൾ പലയിടത്തും പറയാറുണ്ട്. അത് കേട്ടിട്ട് പലരും പലരുടെയും കാല് പോയി തല്ലി ഒടിച്ചിട്ടുണ്ട് അല്ലെ, ആട്ടാന്റെ കാല് തല്ലി ഒടിച്ചു. അത് ബ്രേക്ക് ചെയ്യ ലെഗ് അല്ല ഇത്, ഗുഡ് ലക്ക്. ഇതിന് വേണ്ടിയിട്ടാണ് ബ്രേക്ക് ലെഗ് നമ്മൾ പറയുന്നത്. അടുത്തത് ക്യാച്ചപ്പ്, ക്യാച്ചപ്പ് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അല്ലെ. ടി യു ലേറ്റ് എന്ന് പറയും, അങ്ങനെയാണ് ക്യാച്ചപ്പ് ലേറ്റ് എന്ന് പറയും. നോട്ട് മൈ കപ്പ് ഓഫ് ടീ, അതെന്റെ കാര്യമല്ല, എനിക്കതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഗിവ് മീ എ ബ്രേക്ക്, കുറച്ച് ബ്രേക്ക് തരും, എന്നെ വെറുതെ വിടും, കുറച്ച് നേരത്തേക്ക് എന്നെ ഒറ്റയ്ക്ക് വിടും എന്നൊക്കെ ആണ് അതിൻ്റെ മീനിങ്. ഇനി വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊക്കെ വേറെ ആയിട്ട് സംഭവിക്കുന്ന കാര്യം. ഓ നമുക്ക് എന്ന് പറയാം, ഐ ഓൾവേസ് പാസ് ദി എക്സാം വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ലേ, ഞാൻ പലപ്പോഴൊക്കെ എക്സാം പാസ്സാകാറുള്ളൂ, അങ്ങനെ പറഞ്ഞോടെ. ഓക്കെ, സോ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് ഇനി വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. കുറച്ച് ഇതുപോലെ വൊക്യാബുലറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അത് മാത്രമാണ് ഇന്നത്തെ ആ ക്ലാസ്സിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി കാണുന്ന വിശ്വസിക്കുന്നു. എല്ലാം നിങ്ങളുടെ മനസ്സിലിരിക്കത്തില്ല, പക്ഷെ കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു സ്പീക്കിംഗ് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വൊക്യാബുലറി ഓർത്ത് നിങ്ങളതിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്കത് യൂസ്ഫുള്ളു. വൊക്യാബുലറീസ് എന്ന് പറഞ്ഞു, ഇനി ലക്ഷക്കണക്കിന് വൊക്യാബുലറീസ് ഉണ്ട്, എല്ലാം ഡിസ്കസ് ചെയ്യണമെന്ന് പക്ഷേ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടല്ലേ, കുറച്ച് മാത്രം ടൈമേ ഉള്ളൂ. അപ്പം അതിനുള്ളിൽ മാക്സിമം വൊക്യാബുലറീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും ലൈഫ് സെഷനിലല്ല ക്ലാസ്സിൽ കാണാം. അതുവരേക്കും